സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കർസേവ കൊണ്ടും തീവ്ര വർഗീയത കൊണ്ടും കോർപ്പറേറ്റ് വിധേയത്വം കൊണ്ടും പടുത്തുയർത്തപ്പെട്ട രാജ്യഭരണത്തെ അതേ വികാരങ്ങൾക്കുമേൽ ഇനിയും പിടിച്ചു നിർത്താനാവില്ലെന്ന് സംഘപരിവാര കേന്ദ്രങ്ങൾക്ക് സന്ദേഹം. ആ സന്ദേഹത്തിൽ നിന്നാണ് ഇപ്പോൾ നികുതി കുറയ്ക്കലിൻ്റെ മായാജാലം കൊണ്ടുവരുന്നത് എന്നാണ് വിശകലനം ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 29 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പ് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ കാരണമായതിന് പിന്നിൽ അധികാരത്തിൽ നിന്ന് ജനം വലിച്ചു താടിയിടാൻ പോകുന്നു എന്ന ഭയം തന്നെ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ NDA മികച്ച വിജയം സ്വന്തമാക്കിയെങ്കിലും പല നിർണായക സംസ്ഥാനങ്ങളിലും ആശങ്കപ്പെടുത്തുന്ന തോൽവിയായിരുന്നു BJP യെ കാത്തിരുന്നത്. 7 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനം കാത്തുവെച്ചത് എന്താണ് എന്ന് വ്യക്തമായ സൂചനയാണ് ഉപതെരഞ്ഞെടുപ്പിൽ BJP ലഭിച്ചത്. BJP ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും മുഖ്യമന്ത്രിമാരുടെ ജില്ലകളിലെ മണ്ഡലങ്ങളിലായിരുന്നു BJP യുടെ തോൽവി. കർണാടകത്തിൽ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ ജില്ലയായ ഹവേരിയിൽ BJP സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. ഹിമാചൽ പ്രദേശിൽ സിറ്റിംഗ് ലോക്സഭാ സീറ്റിലും നിയമസഭയിലേക്ക് ഒരു സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ 3 സീറ്റുകളിലും കോൺഗ്രസിനോട് BJP തോറ്റു. തോൽവിക്ക് കാരണം ഇന്ധന വിലവർദ്ധനയാണെന്ന് മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ തുറന്നടിക്കുകയും ചെയ്തു. രാജസ്ഥാനിൽ സിറ്റിംഗ് സീറ്റാണ് BJP നഷ്ടപ്പെട്ടത്. മാത്രവുമല്ല, സംസ്ഥാനത്തെ പ്രാദേശിക കക്ഷികൾക്കും പിന്നിൽ 4-ാമതായിരുന്നു BJP സ്ഥാനം. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിലെ ലോക്സഭാ സീറ്റ് ശിവസേന സ്വന്തമാക്കിയതും BJP ഞെട്ടിച്ചു. മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ശിവസേനയുടെ ആദ്യ ലോക്സഭാ വിജയമായിരുന്നു അത്. ബംഗാളിൽ BJP രണ്ട് സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ 4 തൃണമൂൽ നേടി. മധ്യപ്രദേശിൽ ഖണ്ഡ്യ ലോക്സഭാ സീറ്റ് നിലനിർത്തിയ BJP കോൺഗ്രസിൻ്റെ 2 നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുത്തു. BJP നിയമസഭാ സീറ്റ് കോൺഗ്രസും പിടിച്ചെടുത്തു. ഗോവ, മണിപ്പൂർ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത് എന്നീ 7 സംസ്ഥാനങ്ങളിലേക്കാണ് 2022 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പഞ്ചാബ് ഒഴികെ 6 BJPക്കോ BJP സഖ്യകക്ഷികൾക്കോ ആണ് നിലവിൽ ഭരണം. അതിനാൽ തന്നെ അടുത്ത വർഷം പാർട്ടിക്ക് നിർണായകമാവുകയാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഉത്തരേന്ത്യൻ ജനതയുടെ മനസ്സെന്താണ് എന്ന് സംഘകേന്ദ്രങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കേന്ദ്ര തീരുമാനത്തിനെ സ്വാധീനിച്ചുവെന്ന് ഉറപ്പാണ്. കേന്ദ്ര തീരുമാനത്തിന് തൊട്ടു പിന്നാലെ വിൽപ്പന നികുതി VAT കുറയ്ക്കുവാനുള്ള ചില സംസ്ഥാനങ്ങളുടെ തീരുമാനമുണ്ടായി. ആദ്യം നികുതി കുറച്ചത് ഗോവ, പിന്നാലെ ത്രിപുരയും ഗുജറാത്തും ഉത്തർപ്രദേശും മണിപ്പൂരും അസാമും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. എല്ലായിടത്തും ഭരണത്തിൽ BJP തന്നെ. പെട്രോളിലും ഡീസലിലും 7 രൂപ വീതമാണ് ഗുജറാത്ത് VAT കുറച്ചത്. ഉത്തർപ്രദേശിൽ പെട്രോളിൻ്റെ VAT കുറഞ്ഞത് 7 രൂപ, ഡീസലിൻ്റേത് 2 രൂപയും. കർണാടകയിൽ പെട്രോളിനും ഡീസലിനും 7 രൂപയാണ് VAT കുറച്ചത്. മണിപ്പൂരിലും ത്രിപുരയിലും അസമിലും പെട്രോളിനും ഡീസലിനും VAT 7 രൂപ വീതം കുറച്ചു. ഗോവയിൽ വിവിധ നികുതികൾ കുറച്ചതോടെ പെട്രോൾ വിലയിൽ 12 രൂപയുടെയും ഡീസൽ വിലയിൽ 17 രൂപയുടെയും കുറവുണ്ടായി. ഈ സംസ്ഥാനങ്ങളിൽ മിക്കതിലും അടുത്ത വർഷം പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാനുണ്ട് BJP. ജനങ്ങളുടെ നിലവിലെ അതൃപ്തി മറികടക്കാൻ അത്യാവശ്യമായിരുന്നു ഇന്ധന വിലക്കുറവ് എന്ന് വ്യക്തം. എതിർ പാർട്ടികൾക്കുള്ള ഒരടിയായും ഈ വിലക്കയറ്റത്തെ കേന്ദ്രം പ്രയോഗിക്കുന്നുണ്ട്. കേന്ദ്രം നികുതി കുറയ്ക്കുന്നില്ലെന്ന സംസ്ഥാന സർക്കാരുകളുടെ പ്രചാരണത്തിന് തടയിടാനും ഒരു പരിധിവരെ നിലവിലെ എക്സൈസ് നികുതി കുറയ്ക്കൽ സഹായിക്കും. വില കുറയ്ക്കാൻ സംസ്ഥാനങ്ങളും നിർബന്ധിതരാകും. ഇപ്പോൾ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആ നിലയ്ക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. അതോടെ മറ്റ് സംസ്ഥാനങ്ങളുടെ മേലും VAT കുറയ്ക്കാൻ സമ്മർദ്ദമേറും. അഥവാ കുറച്ചില്ലെങ്കിൽ ജനരോഷം സംസ്ഥാന സർക്കാരുകൾക്ക് നേരെ തിരിക്കാനും സാധിക്കും. ബംഗാളിൽ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം വന്നു കഴിഞ്ഞു. തൃണമൂൽ സർക്കാർ എക്സൈസ് നികുതി കുറയ്ക്കണമെന്ന ആവശ്യവുമായി അവിടെ ബസ് ഉടമകളുടെ സംഘടനയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലും എക്സൈസ് നികുതി കുറയ്ക്കില്ലെന്നാണ് ഇടതു സർക്കാരിൻ്റെ തീരുമാനം. കോടികളുടെ നികുതി നഷ്ടമായിരിക്കും അതുവഴി ഉണ്ടാവുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കോൺഗ്രസും BJP. ഇത്തരത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വില കുറച്ച് കയ്യടി നേടുകയും BJP എതിർ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യുന്ന തന്ത്രമാണ് BJP പയറ്റുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ആകെ നികുതി പിരിവിലാണെങ്കിലും എക്സൈസ് ഡ്യൂട്ടി പിരിവാണെങ്കിലും GST പിരിവാണെങ്കിലും വരുമാനം സർക്കാർ പ്രതീക്ഷിച്ചതിലും ഉയർന്ന നിലവാരത്തിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം മാത്രം എക്സൈസ് ഡ്യൂട്ടി ഇനത്തിൽ 3.35 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്നത്. 2019-20 അത് 1.75 ലക്ഷം കോടി മാത്രമായിരുന്നു. അതിനാൽ തന്നെ രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കുവാനുള്ള സാമ്പത്തിക അന്തരീക്ഷം ഒരുങ്ങിയിരിപ്പുണ്ടായിരുന്നു. മാത്രവുമല്ല, അവശ്യ വസ്തുക്കളുൾപ്പെടെ വിലക്കയറ്റം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയും കേന്ദ്രത്തിനു മുമ്പിലുണ്ടായിരുന്നു. അതുവഴി നാണ്യപ്പെരുപ്പവും.
ഇതുവരെ വിലക്കയറ്റം കാര്യമായി ഇല്ലാതിരുന്നതിൻ്റെ കാരണം ഡിമാൻഡില്ല എന്നതായിരുന്നു. എന്നാൽ കോവിഡ് കുറഞ്ഞ് സാമ്പത്തിക രംഗം ഉണർവ് പ്രകടമാക്കി കഴിഞ്ഞു. അതോടെ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡും വർദ്ധിച്ചു. സ്വാഭാവികമായും വിലക്കയറ്റം കൂടാനുള്ള സാധ്യതയേറി. പല മേഖലകളിലും അത് പ്രകടവുമായി. കോവിഡ് കാലത്ത് പോലും ഇന്ധന നികുതിയിൽ വൻ വർധനയാണ് കേന്ദ്രം വരുത്തിയിരുന്നത്. അതിൽ കുറവ് വരുത്തിയേ മതിയാകൂ എന്ന അവസ്ഥയിലായിരുന്നു കേന്ദ്രം. അതിന് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന നിലയ്ക്കാണ് ദീപാവലിയുടെ തലേന്ന് തന്നെ പ്രഖ്യാപനത്തിന് തിരഞ്ഞെടുത്തത്. ഇന്ധനവില കുതിച്ചു കയറിയപ്പോഴും ചരക്ക് കടത്തുകൂലി എന്തുകൊണ്ട് ഉയരാതെ നിൽക്കുന്നു എന്നത് പലർക്കും അതിശയമായിരുന്നു. അത് ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡിൽ കുറവ് വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായും ഡീസലിൻ്റെ വില 100 രൂപയിലെത്തുമ്പോൾ ചരക്ക് കടത്തുകൂലി വർദ്ധിക്കേണ്ടതാണ്. കൂലി കൂടിയാൽ എല്ലാ മേഖലയിലും പ്രതിഫലിക്കുകയും ചെയ്യും. അത്തരമൊരു വിലക്കയറ്റം വിപണിയിൽ വന്നാൽ കേന്ദ്രം പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് ഈ വർഷമോ അടുത്ത വർഷമോ ഉണ്ടാവില്ല എന്നതും വ്യക്തമാണ്. ക്രൂഡ് ഓയിൽ വില രാജ്യാന്തര വിപണിയിൽ കുറയാതിരിക്കുന്നിടത്തോളം വലിയ വിലക്കുറവൊന്നും രാജ്യത്തെ ഇന്ധന വിപണിയിൽ ഇനി പ്രതീക്ഷിക്കേണ്ട. ക്രൂഡ് ഓയിൽ വില അടുത്ത കാലത്തൊന്നും കുറയാനും സാധ്യതയില്ല. ലോകരാജ്യങ്ങളെല്ലാം ഊർജ്ജമാറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുകയാണ് പല രാജ്യങ്ങളും. ഒപെക് പ്ലസ് രാജ്യങ്ങളൊന്നും ഉൽപ്പാദനം കൂട്ടാനും സാധ്യതയില്ല. റഷ്യയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള 2 ഡസനോളം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക് പ്ലസ്. ഉള്ള സമയം കൊണ്ട് പരമാവധി ലാഭം എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനാൽ തന്നെ വിലക്കയറ്റം എന്ന പ്രതിഭാസം ഇനിയും തുടരും. ഇക്കാര്യം കേന്ദ്രത്തിനും അറിയാം. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ജനങ്ങളെ ഒപ്പം നിർത്തുക എന്ന തന്ത്രമാണ് കേന്ദ്രം പയറ്റുന്നതെന്നതും നിരീക്ഷിക്കപ്പെടുന്നു. ഇന്ധനവിലയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരുത്തിയ കുറവ് പോക്കറ്റടിക്കാരൻ്റെ ന്യായം പോലെയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു. കേന്ദ്രം അധികമായി വാങ്ങിച്ചിരുന്ന 30 രൂപയിൽ നിന്നാണ് ഇപ്പോൾ 5 രൂപ കുറച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുമായി 1 രൂപ പോലും പങ്കുവെക്കേണ്ടാത്ത നികുതിയിൽ വരുത്തിയ കുറവ് മുഖം മിനുക്കാനുള്ള നടപടി മാത്രമാണ്. ഏതാനും മാസങ്ങളായി 30 രൂപയിലധികം കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നികുതി നിയമം അനുസരിച്ചല്ല എക്സൈസ് നികുതിയിൽ ഈ വർധന വരുത്തിയത്. ഇതിൽ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കിട്ടില്ല. അതിൽ നിന്നാണ് ഇപ്പോൾ കുറവ് വരുത്തിയത്. പോക്കറ്റടിച്ച് വണ്ടിക്കൂലി തരുന്നത് പോലെയാണ് ഈ കുറവെന്നും ധനമന്ത്രി പറയുന്നു.